ഇറ്റ്സ് ഗുഡ് ടു ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ് ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു ലേൺ ഫ്രം അതേഴ്സ് മിസ്റ്റേക്സ്. ഇത് ഞാൻ പറഞ്ഞതല്ല, വാരൻ ബഫറ്റ് പറഞ്ഞ ഒരു പ്രശസ്തമായ കോട്ടാണ്. അതായത് ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് നമ്മൾ സ്വയം മിസ്റ്റേക്ക് വരുത്തി അത് കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും മറ്റുള്ളവരുടെ മിസ്റ്റേക്കിൽ നിന്നൂടെ പാഠം പഠിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്തരം ചില മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, ഞാൻ എസ്പെഷ്യലി എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീഡിയോ കാണുന്നത് കൂടുതലും ബിഗിനേഴ്സാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പെന്നി ട്രാക്കിൽ അകപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പേഴ്സണലി ഞാനും പെന്നി സ്റ്റോക്കിൽ അകപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അകപ്പെട്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾ അകപ്പെടുമെന്നല്ല പറയുന്നത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് 99% ആൾക്കാർക്കും ഈ പെന്നി സ്റ്റോക്കിൽ അകപ്പെട്ട് ലോസ് ഉണ്ടായിട്ടുള്ള ചരിത്രം ഏറെയാണ്. അതുതന്നെയാണ് ഞാൻ ഇന്നത്തെ തമ്പനെയിലിൽ കൊടുത്തിട്ടുള്ളത്. ഒരു സുഹൃത്ത് എനിക്ക് എന്നെ ടെലിഗ്രാമിൽ പിങ്ങി ചെയ്ത് എനിക്ക് അയച്ചു തന്ന സ്ക്രീൻഷോട്ടാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്തത് ആൾമോസ്റ്റ് 90% ക്യാപിറ്റൽ, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിലെ 90% ആ ഒരു പെന്നി സ്റ്റോക്കിലിട്ടു. ആരോ പറഞ്ഞു അത് കയറും ഡബിൾ ആവും എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം 9 രൂപയിലോ 9.5 കണ്ടിട്ട് ഇപ്പോൾ കിടക്കുന്ന 2 രൂപയിലാണ്. അപ്പോൾ ആ സ്റ്റോക്കെന്ന് നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കിയാൽ നമ്മൾ തന്നെ കരഞ്ഞു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് അത് വളരെ നെഗറ്റീവായിട്ടുള്ള EPS ആണ്, അല്ലെങ്കിൽ കടം കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് അത്ര ഇമ്പ്രസീവ് ഒന്നുമില്ല. അത്തരം ഒരു സ്റ്റോക്കിൽ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഏറെ സമയം ഷെയർ മാർക്കറ്റിൽ നഷ്ടപ്പെട്ടിരിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിംഗ്. ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ചെറിയ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആദ്യം നമുക്ക് കുറേയധികം പ്രോഫിറ്റ് തരും. നിങ്ങളായാലും ഞാനായാലും ആദ്യം വരുമ്പോൾ നമുക്ക് ആദ്യത്തെ 1-2 ട്രേഡ് അല്ലെങ്കിൽ ആദ്യത്തെ 1-2 ആഴ്ചത്തെ ട്രേഡൊക്കെ അല്ലെങ്കിൽ 1 മാസത്തെ ട്രേഡൊക്കെ നല്ല പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും കാലം ഞാൻ എവിടെയായിരുന്നു, ഇനിയും എനിക്ക് ഒരുപാട് സമ്പാദിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെടുത്ത് ചാടും. ഭയങ്കരമായ കോൺഫിഡൻസിലൂടെ നമ്മൾ ഉള്ള ക്യാപിറ്റലെല്ലാം ഏതെങ്കിലും ഫണ്ടമെൻ്റലി വീക്കായ പിക്കിൽ കൊണ്ടിടും, അല്ലെങ്കിൽ ഇത്തരം പെന്നി സ്റ്റോക്കിൽ കൊണ്ടുള്ള പൈസയെല്ലാം പോകും. അപ്പോൾ നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുക. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ബിസിനസ് മോഡൽ നോക്കുക, അല്ലെങ്കിൽ എവിടെയാണ് എന്താണ് അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ ബിസിനസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവരുടെ EPS കഴിഞ്ഞ 5 വർഷത്തെ 4 വർഷത്തെ EPS കൂടുകയാണോ കുറയുകയാണോ, അല്ലെങ്കിൽ അവരുടെ ഡെപ്റ്റ് എങ്ങനെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കുറയ്ക്കുകയാണോ, ഇത്രയും കാര്യങ്ങളൊക്കെ മിനിമം എങ്കിലും ചെക്ക് ചെയ്തിരിക്കണം. നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഒരുപാട് ഹർഷത് മേത്തമാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും ആരാണ് ഹർഷത് മേത്ത എന്ന്. അപ്പോൾ ഈ ഹർഷത് മേത്തമാരും ഗ്രൂപ്പ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ മാനിപ്പുലേറ്റേഴ്സും ഒക്കെ ഒരുപാടുണ്ട്. നമുക്ക് നമ്മുടെ 100,000 പോലെയായിരിക്കും അവരുടെ 1 കോടി രൂപ എന്ന് പറയുന്നത്. അവർ ഒരു 10-200 പേര് ചേർന്നിട്ട് 150 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു എസ്പെഷ്യലി അതൊരു പെന്നി ആണെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക. കാരണം അതിൻ്റെ പുറകിൽ ഒരുപാട് കുറുക്കന്മാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘം തന്നെ ഇതിൻ്റെ പുറകിലുണ്ട്. അവർ പൈസ എറിഞ്ഞ് പൈസ ഉണ്ടാക്കുന്നവരാണ്. നമ്മളെപ്പോലുള്ളവർ ചിലപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ 100,000 രൂപ കൊണ്ടിട്ടായിരിക്കും ആദ്യം തുടങ്ങുന്നത് അല്ലേ. അത് കാരണം കുറച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ പെന്നിയിൽ കൊണ്ടിടും, പൈസ നിർത്തും, പിന്നെ നമ്മൾ പൊട്ടി പൊളിസായി തിരിച്ചു പോകും. അതാണ് സംഭവിക്കുന്നത്. 90%ത്തിലധികം ആൾക്കാർ 3 വർഷം തികച്ച് ട്രേഡ് ചെയ്യാറില്ല. അതിനു മുമ്പ് ലോസ് വരും. താങ്ങാൻ പറ്റാത്ത ലോസ് ആകുമ്പോൾ ഒന്നുകിൽ ഉള്ള പൈസ വിഡ്രോ ചെയ്ത് പോകും, അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്തു പോകും, പിന്നെ ആ പ്രദേശത്തോട്ടേ പോകത്തില്ല. ആ ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളൊരു പെന്നി സ്റ്റോക്ക് എടുക്കുകയാണെങ്കിലും തൽക്കാലം അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യുക. ഞാൻ ഈ തമ്പനെയിൽ കൊടുത്ത സ്റ്റോക്ക് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അത് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കും അതിൻ്റെ ഒരു EPS എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്ങിൽ വ്യക്തമായ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഒന്നുമില്ല. അപ്പോൾ അത്ര ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും മണ്ഡത്തിന് തന്നെയാണ്. നിങ്ങൾ ഇതുവരെയും പെന്നി സ്റ്റോക്കിൻ്റെ ട്രാപ്പിൽ അകപ്പെട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കോഷ്യസ് ആവുക. എഗെയിൻ, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ പോലും പെന്നി സ്റ്റോക്കിൽ നല്ല സ്റ്റോക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ, പേഴ്സണലി ഞാൻ ഹോൾഡ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അതും വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ അതൊരു പെന്നി സ്റ്റോക്കാണെന്ന് വെച്ചാൽ അത് 25-ൽ നിന്നൊക്കെ ഇപ്പോൾ 6-5 കിടക്കുകയാണ്. 5 രൂപ 6 രൂപ റേഞ്ചിൽ കിടക്കുകയാണ്. ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ക്യാപിറ്റലിൻ്റെ 5% 6% ആയിരിക്കും. അപ്പോൾ അത് പോയാലും അതിന് 0 ആയാൽ പോലും അത് എൻ്റെ ക്യാപിറ്റലിൻ്റെ 5% മാത്രമേ പോകുന്നുള്ളൂ. പക്ഷേ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ബാങ്ക് തന്നെയാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വാങ്ങണമെന്നോ വിൽക്കണമെന്നോ അല്ല പറയുന്നത്. നല്ല സ്റ്റോക്കുകളുണ്ട്. പക്ഷേ അത് വാങ്ങുമ്പോഴും നമ്മളത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക, അതിൻ്റെ ബിസിനസ് മോഡൽ മനസ്സിലാക്കുക, അവരുടെ എന്തൊക്കെയാണ് അവരുടെ പ്രൊഡക്ട്സ് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിലെ ആധിപത്യം മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് UCLC സ്റ്റോക്സ്. അപ്പോൾ ഈ പെന്നിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതുകൂടി പറയാമെന്ന് വിചാരിച്ചു.
അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്കുകൾ കഴിവതും വാങ്ങാതിരിക്കുക. കാരണം അത് എങ്ങടാണ് പോകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത്തരം സ്റ്റോക്കുകൾ ഒരു ട്രാപ്പായിരിക്കും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വളരെ കുറവായിരിക്കും. കാരണം മാർക്കറ്റ് ക്യാപ് കൂടിയ കമ്പനികൾ വെച്ചിട്ട് ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇത്തിരി പ്രയാസമാണ്. പക്ഷേ മാർക്കറ്റ് ക്യാപ് കുറഞ്ഞ കമ്പനികളാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് കുറുക്കന്മാർ പാത്തിരുന്ന് നമ്മളെപ്പോലെയുള്ള റീറ്റെയിലേഴ്സിൻ്റെ, കുഞ്ഞു റീറ്റെയിലേഴ്സിൻ്റെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ഒരുപാട് കുറുക്കന്മാരും നരികളുമൊക്കെയുണ്ട്. അപ്പോൾ ഈ നരികളെയും ഈ കുറുക്കന്മാരെയും ഈ സ്രാവുകളെയുമൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമുക്കൊരു 10 പൈസ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിൽ കൊടുത്തിട്ടുള്ള ആ സ്റ്റോക്കിൻ്റെ ചെറിയൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നമുക്കൊന്ന് നടത്താം സ്ക്രീനർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ ഒരു പെന്നി സ്റ്റോക്ക് മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്യാപിറ്റലിൻ്റെ നിങ്ങൾ വളരെ കൺവിൻസിങ് ആവുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ആ അത്തരം ഒരു കമ്പനി ഉണ്ടോ എന്ന് മനസ്സിലാക്കുക, അവരുടെ പ്രൊഡക്റ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു 5-6% മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകരുത്. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒരുപക്ഷേ നിങ്ങൾക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം ലോസ് വന്നിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇത് ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫുൾ ക്യാപിറ്റൽ ഇട്ട ഒരു എക്സാമ്പിളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ഒരുപക്ഷെ ഇത് കണ്ടാലെങ്കിലും നിങ്ങൾ ഒരു പെന്നി ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ UC LC സ്റ്റോക്കുകൾ നന്നായിട്ട് പഠിക്കുക, കഴിവതും അതിൽ തലവയ്ക്കാതിരിക്കുക. നല്ല നല്ല സ്റ്റോക്കുകൾ, എസ്പെഷ്യലി ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ഉണ്ട്, അല്ലെങ്കിൽ മിഡ് ക്യാപ്പും അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പും ഒക്കെ ഉണ്ട്, നല്ല സ്റ്റോക്കുകളുണ്ട്. അതിൻ്റെ PE ratio കുറഞ്ഞതും EPS കൂടിയതും അതുപോലെ തന്നെ ROE കൂടിയതും ROC കൂടിയതും അതിൻ്റെ PO/ROC സ്കോറൊക്കെ നോക്കിയിട്ട് നല്ല നല്ല കമ്പനികൾ എടുക്കുക. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് അല്ലെങ്കിൽ ഇച്ചിരി താമസിച്ചാലും നമുക്ക് നല്ല റിട്ടേൺ തരുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഉള്ള പൈസ എല്ലാം കൊണ്ട് ഈ പെന്നിയിലൊന്നും കൊണ്ട് ഇട്ട് നശിപ്പിക്കരുത്. നമുക്ക് നമ്മുടെ കമ്പനിയിൽ കാണിച്ച ആ സ്റ്റോക്കിൻ്റെ ചെറിയൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഏഞ്ചലിൻ്റെയോ അതുപോലെ തന്നെ സെറോധയുടെയോ അപ്സ്റ്റോക്സിൻ്റെയോ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത് സംഭാവ് മീഡിയ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 36.3 crores ആണ്. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല സ്രാവുകളാണെങ്കിൽ, ഒരു 10-30 സ്രാവ് ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 1.90 ആണ്. ഹൈ 52-week ഹൈ ലോ എന്ന് പറയുന്നത് 4.28, 1.15. അപ്പോൾ ഇതിൻ്റെ ക്യാഷ് ഫ്ലോ നോക്കിയാൽ ഫ്രീ ക്യാഷ് ഫ്ലോ ഫോർ 3 years ഈസ് ഇക്വൽ -2.48. അതായത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഒരു ഫ്യൂച്ചറും ഇല്ലാത്തൊരു ഒരു എന്താ പറയുക, ക്രാപ്പ് സ്റ്റോക്ക് എന്ന് തന്നെ പറയാം നമുക്കിതിനെ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു EPS ഒരു ഈ ക്വാർട്ടറിൽ -negative അതിൻ്റെ EPS. അതുപോലെ പ്രോഫിറ്റ് വേരിയേഷൻ -50 ആണ്. ഇതിൽ ഓരോന്ന് നോക്കുക, ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്റ്റ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 14 crores ആണ്. ആൾമോസ്റ്റ് 50% അതിന് മാർക്കറ്റ് ക്യാപിറ്റലിൻ്റെ 50% വരെ ഡെപ്റ്റുള്ള കമ്പനിയാണ്. ഇതിൻ്റെ ഒരു EPS ഹിസ്റ്ററി നോക്കാം. അതുപോലെ തന്നെ സ്ക്രീനറിൽ വെച്ച് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈവൻ സ്ക്രീനർ, മോർണിംഗ് സ്റ്റാർ, അതുപോലെ തന്നെ മോണോജേസ്, അതുപോലെ എക്കണോമിക് ടൈംസ്, മണി കൺട്രോൾ, നമ്മൾ ഏത് ആപ്പ് നോക്കിയാലും നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചൊരു ഐഡിയ ഓരോ സ്റ്റോക്കിനെ കുറിച്ചും കിട്ടും. ഈവൻ നമ്മുടെ സ്ക്രീനർ, എല്ലാവരും ബേസിക്കായിട്ട് നോക്കുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് സ്ക്രീനറാണ്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ മൊത്തം നെഗറ്റീവ് പോയിൻസ് ആണ്. ഞാനിതിൽ ഓരോന്നായിട്ട് പോകുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പെന്നി സ്റ്റോക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിലോട്ടൊക്കെ പോവുക, അറ്റ്ലീസ്റ്റ് ഇതിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കുക, എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടോയെന്ന് നോക്കുക. ഏതെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു EPS നോക്കാം. EPS 0.06, 0.03, 0.17 കുറഞ്ഞ് വരികയാണ്. അവസാനം മൈനസ്, ലാസ്റ്റ് 3 years ആയിട്ട് 0.03, 0.02, -0.01, -0.01. അപ്പോൾ ഒരു ഫ്യൂച്ചറും ഇല്ലാത്ത ഒരു സാധനമാണ്. ഒരുപക്ഷെ ഇനി അത് കയറി വന്നേക്കാം. പക്ഷേ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു കറണ്ട് സിനാരിയോ വെച്ചിട്ട് നമുക്കിതിൽ ഒരു നന്മയും കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്രോത്തും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വൻ ഫാൾ ഇതിൽ സംഭവിച്ചത്. ഇനി ഇപ്പോൾ നാളെ അതിൻ്റെ ഒരു ബിസിനസ് മോഡലൊക്കെ മാറിയാൽ ഒരുപക്ഷേ വന്നേക്കാം. പക്ഷേ നമ്മളത് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹാർഡ് ഏൺഡ് മണി ഇത്തരം സ്റ്റോക്കുകളിൽ കൊണ്ട് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 നോക്കുകയാണെങ്കിൽ 2.5, അതുപോലെ 0.5 കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. 4, 2.5, -3.82. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറും ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിൽ പോലും
ടെണ്ണിൽ നിന്നും എത്തി നിൽക്കുന്നത് 0.11 ആണ്. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, എല്ലാ ഏകദേശം എല്ലാ പെന്നി സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി വീക്കായിട്ടുള്ള പെന്നി സ്റ്റോക്കുകളുടെ അവസ്ഥ ഇതുതന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് പ്രാവശ്യം ആലോചിക്കുക പെന്നി സ്റ്റോക്കിൻ്റെ തലവെക്കുന്നതിന് മുമ്പ്. ഇൻ കേസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺവിൻസ്ഡ് ആണെങ്കിൽ ആൻഡ് മാക്സിമം നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 4-5% മാത്രം ഇടുക. അപ്പോൾ പൈസ പോയാലും ഒരു 4% പോവുള്ളൂ. പക്ഷേ സേഫർ സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കുക, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു കാര്യം നോക്കുക. ഒന്നുകിലും ഒന്നുമില്ലെങ്കിലും അതിൻ്റെ ഒരു 3 വർഷത്തെ ക്യാഷ് ഫ്ലോയും അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെയാണെന്ന് നോക്കുക. മറ്റുള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് ക്യാപ്പാണോ അല്ലെങ്കിൽ അതിൻ്റെ EPS ഒരു കഴിഞ്ഞ 4-5 വർഷത്തെ EPS നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ PE ratio നോക്കേണ്ട ആവശ്യമില്ല, വളരെ കുറവായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു EPS നോക്കിയാൽ നമുക്ക് അത്യാവശ്യം ഒരു കമ്പനിയുടെ ഒരു ഗ്രോത്ത് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ROE ROCE അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോയൊക്കെ അറ്റ്ലീസ്റ്റ് നോക്കുക. കുറച്ച് കാര്യങ്ങളെങ്കിലും നോക്കിയാൽ നമുക്ക് ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ആൾ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.